ത്രിപുരയിൽ മാണിക് സാഹ മുഖ്യമന്ത്രിയാകും ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും ബിപ്ലബ് കുമാർ ദേവ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത് প্রত্যেক কাজের একটা শৈলী থাকে তার একটা সময়সীমা থাকে তার মধ্যে আমরা কাজ করি আমাদেরকে যেখানে যেখানে ফিট করা হয় মুখ্যমন্ত্রী হোক আন্নের পৃষ্ঠপোষক বানিয়ে দেব বিপ্লব দেব সব জায়গা ফিট വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് ബിപ്ലബ് കുമാറിന്റെ പിൻഗാമിയായി മാണിക് സാഹ എത്തുമെന്ന് അറിയുന്നു ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അശ്വതി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഇനി 10 മാസം മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാണിക് സാഹ മുഖ്യമന്ത്രി ആയി ചുമതല ഏൽക്കും നിലവിൽ സംസ്ഥാന ബിജെപിയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അതേസമയം പാർട്ടിക്കുള്ളിൽ ഭരണ നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ വിപ്ലവ് കുമാറിന് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നപരിഹാരത്തിന് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്ന് കേന്ദ്ര നേതൃത്വം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വിപ്ലവ് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടത് സംസ്ഥാന ബിജെപി തർക്കം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിപ്ലവ് ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം അഗർത്തലയിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് രാജ്ഭവനിൽ എത്തി ഗവർണർ സത്യദേവ് നാരായണൻ ആര്യയ്ക്ക് രാജി സമർപ്പിക്കുകയാണ് ചെയ്തത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തന്റെ രാജി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും കൂടുതൽ ശക്തമാക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ഇപ്പോൾ രാജി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ജിഷ്ണുദേവ് വർമ്മയാണ് ഉപമുഖ്യമന്ത്രി എന്നാൽ ജിഷ്ണുദേവ് വർമ്മയുമായും വിപ്ലവ് കുമാറിന് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ജിഷ്ണുവിനെ മുഖ്യമന്ത്രിയാക്കിയാൽ വീണ്ടും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരാളെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് 25 വർഷത്തെ ഇടതു ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2018ലായിരുന്നു വിപ്ലവിന്റെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാർ ത്രിപുരയിൽ അധികാരത്തിൽ ഏറിയത് എന്നാൽ അപ്രതീക്ഷിത വിജയത്തിലൂടെ അധികാരത്തിലേറിയ ബിജെപി സർക്കാരിന്റെ മുന്നോട്ടു പോക്ക് അത്ര സുഗമമായിരുന്നില്ല വിപ്ലവിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഭരണം തുടങ്ങി അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർസ്വരങ്ങൾ ഉയർന്നു വന്നു നിരവധി MLA മാരും അഭിപ്രായ ഭിന്നതകൾ പരസ്യമാക്കിയിരുന്നു പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു നിലവിൽ അത് സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലവും തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്